സ്വാഗതം. വാർത്തകളുമായി എത്തുന്നത് സൂര്യദേവി. ഇന്ന് സെപ്റ്റംബർ 24, കഞ്ഞി 8, വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. നവംബർ 1 സ്കൂൾ തുറക്കും. സംസ്ഥാനത്ത് 5 പബ്ലിക് ഹെൽത്ത് ലാബ് കൂടി. ഓൺലൈൻ വഴി പണം തട്ടിയെടുക്കാൻ വ്യാജ ആപ്പുകൾ. വിമാനത്താവളത്തിൽ APH യൂണിറ്റ് അനുവദിക്കണം, ഡോക്ടർ വി ശിവദാസൻ. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നവംബർ 1 വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ രക്ഷിതാക്കളും വീട്ടിലെ മുതിർന്നവരും സ്കൂൾ പരിസരങ്ങളിലുള്ളവരും 2 ഡോസ് വാക്സിൻ എടുത്തെന്ന് ഉറപ്പാക്കും. നവംബർ 15 മുതൽ എല്ലാ ക്ലാസും ആരംഭിക്കും. കുറഞ്ഞ ചെലവിൽ രോഗനിർണയം ഉറപ്പുവരുത്താൻ സംസ്ഥാനത്ത് 5 പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി കൂടി തുടങ്ങുന്നു. കാസർഗോഡ്, പാലക്കാട്, തൃശൂർ, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് സർക്കാർ മേഖലയിൽ പുതിയ ലാബ് വരുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിൽ ഓൺലൈൻ വഴി പണം തട്ടിയെടുക്കുന്നതിന് വ്യാജ ആപ്പുകളും ഉപയോഗിക്കുന്നതായി സൂചന. പ്രധാന ആപ്പുകൾക്ക് സമാനമായി വ്യാജൻ ഇറക്കുകയാണ്. വ്യാജൻ എന്നറിയാതെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സാമ്പത്തിക ഇടപാടിന് ശ്രമിക്കുമ്പോൾ അക്കൗണ്ട് നമ്പറും ATM പിൻ നമ്പറും ചോർത്തി പണം കവരുന്നതായാണ് സൂചന. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ യൂണിറ്റ് അനുവദിക്കണമെന്ന് ഡോക്ടർ ബി ശിവദാസൻ ആവശ്യപ്പെട്ടു. കായിക വകുപ്പിന് കീഴിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ പ്രവർത്തനം ആരംഭിച്ചു. കായിക വാർത്തകളിലേക്ക്. ഏകദിന ക്രിക്കറ്റിൽ 1000-ാമത്തെ കളിക്കിറങ്ങി ചരിത്ര നേട്ടത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ. ഇന്ത്യ 996 മത്സരങ്ങൾ പൂർത്തിയാക്കി. 2020 ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനിന്റെ പങ്കാളിത്തം ആശങ്കയിൽ. വിദ്യാഭ്യാസ വാർത്തകളിലേക്ക്. കണ്ണൂർ സർവകലാശാല ബിരുദ പ്രവേശനത്തിനുള്ള 4-ാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. കൈറ്റ് പിക്ചേഴ്സ് പ്ലസ് ചാനൽ ലോഗോ പ്രകാശിപ്പിച്ചു. കൈറ്റ് പിക്ചേഴ്സിന്റെ 2-ാം ചാനലായ കൈറ്റ് പിക്ചേഴ്സ് പ്ലസിന്റെ ലോഗോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു. കാലാവസ്ഥ വാർത്തകളിലേക്ക്. ശനിയാഴ്ച മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പകൽ 2 മുതൽ രാത്രി 10 വരെ മിന്നലിന് സാധ്യത കൂടുതലായതിനാൽ ജാഗ്രത പാലിക്കണം. വിപണി: ഇരിട്ടി റബ്ബർ ഗ്രിഡ് 16,900, റബ്ബർ ലോട്ട് 15,900, ഒട്ടുപാൽ 10,300, അടക്ക 45,000, കുരുമുളക് 39,000, ചിരട്ടപ്പാൽ 9,500. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 4,320 രൂപയും പവന് 320 രൂപ കുറഞ്ഞ് 34,560 രൂപയുമായി. ഇതോടെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.